ചേച്ചി, ഇദ്ദേഹം എവിടെയാണെന്നൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? എന്താ കാര്യം? ആരും ഒന്നും പറഞ്ഞു തരാൻ തയ്യാറാവുന്നില്ലല്ലോ. അത്രയ്ക്ക് എന്താ ഇവിടെ പ്രശ്നം? മക്കളെ, ഒരു മിനിറ്റ്. മോൻ ഇയാളെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഇയാൾ എവിടെ കാണും? ദാ ആ വീട്ടിലുള്ളതാ. താങ്ക് യു. അയാൾ ഇവിടെയാണോ താമസിക്കുന്നത്? ഇവിടെ എങ്ങോ ആരെയും കാണുന്നില്ലല്ലോ. ആരടി നീ? ആനിക, നീ എന്താ ഇവിടെ? ഇവിടെ എന്തിനാ വന്നത്? കിരൺ എന്നോട് പറഞ്ഞായിരുന്നു നീ ഇങ്ങോട്ട് വന്ന കാര്യം. അതാ ഞാൻ വന്നത്. നന്നായിരിക്കുന്നു. നിങ്ങളുടെ അഭിനയം ഇതുവരെ നിർത്താറായില്ലല്ലേ? ശിവനായിട്ട് അഭിനയിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. നിങ്ങളുടെ ഈ കറുത്ത കണ്ണുകൾ തന്നെ എല്ലാം വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെ എന്തിനാ വന്നെന്ന് പറ? നിങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി തന്നെയാ വന്നെ. നിങ്ങൾ ആരാന്ന് എനിക്കറിയാം. എന്നെ പറ്റി അറിഞ്ഞിട്ട് എന്തിനു? അത് കൊള്ളാലോ. നിങ്ങൾ ഏത് വകുപ്പിലാ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത്? നിങ്ങൾ എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് കടന്നുകൂടാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരാണെന്നും എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തു എന്നും എനിക്ക് അറിഞ്ഞേ തീരൂ. വേണമെങ്കിൽ ഇവിടെ പോലീസിനെ വിളിച്ചു വരുത്തി. നിങ്ങളെ പിടിച്ചു കൊടുക്കാൻ എനിക്ക് അധികം താമസമൊന്നും വേണ്ട. പക്ഷെ താൻ അത്രയ്ക്കൊരു തെമ്മാടി അല്ലെന്നാണ് ഇപ്പോഴും എന്റെ വിശ്വാസം. നിങ്ങൾ ഈ ചെയ്തതിന് പിന്നിൽ എന്തോ വലിയൊരു കാരണമുണ്ടെന്ന് എനിക്കറിയാം. ആരുടെയോ പ്രേരണയുണ്ട്, അതാണ് എനിക്കറിയേണ്ടത്. നിങ്ങൾ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തു? ആര് പറഞ്ഞിട്ടാണ് നിങ്ങളത് ചെയ്തത്? സത്യത്തിൽ നിങ്ങൾ ആരാണ്? ഞാൻ ആരാണെന്നറിയണോ? അല്ലേ, അതെ, എനിക്കതറിയണം. സത്യം മാത്രം അറിഞ്ഞാ മതി. എന്നാ പിന്നെ എല്ലാം പറഞ്ഞുതരാം. പറഞ്ഞോളൂ. അത് പിന്നെ സത്യം പറയുകയാണെങ്കിൽ ഓടിക്കളഞ്ഞല്ലോ. മാറണത്. നിക്ക്. ഹലോ, അവിടെ നിക്കാൻ. എന്തിനു വേണ്ടിയാ മോം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്റെ നല്ലതിനു വേണ്ടിയാ ശിവ. നിന്റെ ജന്മദിനാ ഈ വരുന്നത്. അതുകൊണ്ട് നിന്റെ പേരിൽ ഒരു പൂജ നടത്താൻ ഞാൻ ശക്തി. പൂജയുടെ കാര്യം ഞാൻ അതിന് ചോദിച്ചില്ല. മോം എന്തിനാ ഈ ഡ്രാമ കാണിക്കുന്നതെന്നാ ചോദിച്ചത്. ഓ മൈ മദർ, നിനക്കെന്താ ഞാൻ പറയുന്നതൊക്കെ ഡ്രാമയായിട്ട് തോന്നുന്നത്? ഞാൻ എന്ത് ഡ്രാമയാ കാണിച്ചത്? ഞാൻ നിന്റെ ഭാര്യയുടെ സർനെയിം അല്ലേ ചോദിച്ചത്? അതിപ്പോ അത്ര വലിയ തെറ്റാണ്? എക്സാക്ട്ലി. അതൊരു വലിയ കാര്യമല്ല, പക്ഷെ മോം എന്തിനെ വലുതാക്കുകയാണ്. മോനെ ശിവ, ഇപ്പൊ നീയാണ് വിഷയം വലുതാക്കുന്നത്. അനികയുടെ സർനെയിം പറഞ്ഞ പോലെ അത് പറയാൻ നിനക്കെന്താ ഇത്ര പ്രോബ്ലം? നിനക്കെന്താ അത് പറയാൻ നാണക്കേടാണോ? പിന്നെന്താ അത് പറഞ്ഞാല്? കാരണം എനിക്ക് അതിനെപ്പറ്റി. ഇല്ലേ, അറിയില്ല അല്ലേ. ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് നിന്നോട് കുറച്ചു മുന്നേ അനികയെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞത്. നമ്മുടെ പാരമ്പര്യ പത്രികയിൽ അവളുടെ പേരെഴുതി ചേർക്കുമ്പോൾ അവളുടെ മാതാപിതാക്കളുടെ പേരും അത്യാവശ്യമാണ്.
നോക്ക്. കൊറേ നേരമായി നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഞാൻ ശിവന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്നാ നിങ്ങളോട് സംസാരിച്ചത്. പക്ഷെ നിങ്ങൾക്ക് ആ ഭാഷ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നു. നിന്നോട് നല്ല ഒന്നാന്തരം തെരുവിലെ ഭാഷ പറഞ്ഞാലേ മനസ്സിലാവും. ദേ നിങ്ങളോടാ പറയുന്നത് വെറുതെ എന്റെ തലച്ചോറ് ചൂടാക്കാതെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മണിമണിയായിട്ട് ഉത്തരം പറഞ്ഞോണം. നിങ്ങൾ എന്നോട് ഉത്തരം പറയുന്നവരെ ഞാൻ ഇവിടുന്ന് നിങ്ങളെ അനങ്ങാൻ അനുവദിക്കുകയില്ല. ഞാനും ഒട്ടിവിടുന്ന് മാറില്ല. പറഞ്ഞു കേട്ടല്ലോ, മര്യാദയ്ക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. എന്തു പറ്റി? അനികയെ ഫോൺ വിളിച്ചിട്ട് ഇപ്പോഴും കിട്ടുന്നില്ലേ? അവള് ബിസിയാണെന്ന് തോന്നുന്നു. ബിസി ആവുമല്ലോ. അവളുടെ അച്ഛന്റെ അമ്മയുടെ പേര് ചോദിച്ചറിയാൻ തിരുമേനി ഇവിടെ വന്ന കാര്യം അവൾ അറിഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും ഒന്നും മിണ്ടാതെ ഇവിടുന്ന് ഓടിപ്പോയത്. അതാവുമ്പോ അവക്ക് ഇതൊന്നും ഫേസ് ചെയ്യണ്ടല്ലോ. മറുപടി ഉണ്ടെങ്കിലല്ലേ അത് പറയാൻ പറ്റൂ. ഐ എം സോറി മോനെ, എനിക്ക് നിന്നെ വിഷമിപ്പിക്കണമെന്ന് ഒരാഗ്രഹവുമില്ല. പക്ഷെ നിന്റെയും ഈ കുടുംബത്തിന്റെ അന്തസ്സിന് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ. ആ അനിക നിനക്ക് പറ്റിയൊരു പെണ്ണല്ല. അവളെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും. എന്തും. അനിക നിന്റെ ധൈര്യമാണെന്ന് നീ ഒരിക്കലും എന്നോട് പറഞ്ഞിരുന്നില്ലേ? പക്ഷെ നീ ഒരു കാര്യം അറിയാതെ പോയി ശിവ. അവൾക്ക് വലിയൊരു കുറവുണ്ട്, കുടുംബവും പാരമ്പര്യവും. നീ കണ്ടോ, നിന്റെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ഒരു കാര്യവും ഞാനിവിടെ വെച്ചുറപ്പിക്കില്ല. അതിന് ഞാൻ ഇനി എന്ത് വേണമെങ്കിലും ചെയ്യും. നോക്ക്, ഇനി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. എന്റെ പൊന്നെ, ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം, എന്നെ ഒന്ന് വെറുതെ വിട്. ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ അങ്ങ് മറന്ന് സ്വന്തം ഫാമിലികളുടെ കൂടെ പോയി ജീവിക്കാൻ നോക്ക്. ഇതൊക്കെ അങ്ങ് മറന്നു കളവച്ചേ. നിങ്ങൾക്കെല്ലാം മറക്കാൻ പറ്റോ? അതുപോലെ എന്നോട് അങ്ങ് മറക്കാൻ പറഞ്ഞ നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് അതങ്ങ് മറക്കാൻ പറ്റോ? നിനക്ക് എന്തിനാണ് വേണ്ടത്? അറിഞ്ഞിട്ടിപ്പോ ഉത്തരം വേണം. നിങ്ങൾ എന്തിനാ ശിവനായിട്ട് കയറി വന്നത്? ആര് പറഞ്ഞിട്ടാ വന്നത്? എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ നിങ്ങൾ ശിവന്റെ ജീവൻ രക്ഷിച്ചത്? എനിക്കറിയാം, ആ ഗുണ്ടകളുടെ അടുത്തുനിന്ന് ശിവന്റെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. രുദ്രന് ഫോൺ ചെയ്തത് നിങ്ങൾ തന്നെയായിരുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാവുന്നുണ്ട്, താനൊരു മോശം മനുഷ്യനാ. പക്ഷെ തെമ്മാടിയൊന്നുമല്ല. ഞാൻ പറയുന്ന ഡയലോഗ് എന്റെ അടുത്ത് തന്നെ തിരിച്ചടി. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. നിങ്ങൾ എന്തിനു വേണ്ടിയാ അങ്ങനെ ചെയ്തത്? എന്നിട്ട് ഒടുവിൽ ശിവന്റെ ജീവൻ രക്ഷിച്ചത് എന്തിനാ? ഹായ് മഹി ബ്രോ, എന്താ പരിപാടി? തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, പോവാൻ നോക്കടേ. അപ്പൊ നിങ്ങളുടെ പേര് മഹി എന്നാണ്? നിക്കവിടെ. എവിടേക്കാ എവിടേക്കാ പോന്നെന്ന്? എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കിട്ടുന്നവരെ നിങ്ങളെ ഞാൻ ഇവിടെ നാരങ്ങാൻ പോലും വിടില്ല. എന്റെ അമ്മച്ചി 100 കോടിയുടെ ആ ബംഗ്ലാവ് വിട്ട്, ആ പൂച്ചക്കണ്ണന്റെ റോളും വിട്ട്. പക്ഷെ ഈ ചോദ്യകുമാരുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ പൊന്നു മുത്തപ്പ. എന്തിനീയേ ഇവളുടെ ഇന്ന് എങ്ങനെ ഒന്ന് ചറുവി കിട്ടേ? തൽക്കാലം പേരെങ്കിലും മനസ്സിലായല്ലോ. പതുക്കെ പതുക്കെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കണം. തിരുമേനി, ഈ പൂജ നാളെ തന്നെ നടത്തണമെന്നാ എന്റെ ആഗ്രഹം. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊള്ളു. നീ എന്തിനാ ഇത്ര ധൃതി വെക്കുന്നത്? ശിവൻ ഇവിടുന്ന് എത്ര ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയെന്ന് നീ ഇപ്പൊ കണ്ടതല്ലേ? നീ ഒന്ന് സമാധാനപ്പെടും, നമുക്ക് ശിവനോടും അനികയോടും സംസാരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഓ എന്റെ ശക്തിയേട്ട, പൂജ എന്തായാലും നടത്തേണ്ടതല്ലേ, പിന്നെന്തവിടെ പ്രശ്നം? അതും ശിവന്റെ ബർത്ത്ഡേക്ക് മുമ്പ് തന്നെ നമുക്കിത് നടത്തണം. അടുത്ത വല്ല പ്രശ്നം വരുന്നതിന് മുമ്പ് നമുക്ക് പൂജ നടത്തി അതൊക്കെ ഒഴിവാക്കണം. അത് മാത്രല്ല, ശിവന്റെ ഈ പോക്ക് കണ്ടിട്ട് ഏട്ടൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അവനെന്തോ അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. തിരുമേനിക്ക് പൂജയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു ലിസ്റ്റ് എഴുതി തന്നാ ഞാൻ വാങ്ങിച്ചോളാം. അതെന്തായാലും ഞാൻ ഇങ്ങോട്ട് എത്തിച്ചോളാം, അതാലോചിച്ച് വിഷമിക്കണ്ട. എന്നാ ഞാൻ അങ്ങോട്ട്. ശരി തിരുമേനി, എന്നാ അങ്ങനെ ആയിക്കോട്ടെ, വരൂ, ഞാൻ അങ്ങനെ കൊണ്ടുവിടാം. നാളെ നടക്കാൻ പോകുന്ന പൂജയില്
ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ തീപ്പൊരി ആളിക്കത്തി ശിവന്റെയും മനികയുടെയും ബന്ധത്തിനിടയിൽ ഒരു വിള്ളൽ വീണിരിക്കും. ഞാൻ എന്തിനാ അങ്ങനെ റിയാക്ട് ചെയ്തത്? സച്ചിൻ, മാൻ ടു മാൻ ടോക്ക്. എനിക്ക് ചില കാര്യങ്ങൾ അറിയണം സച്ചിൻ. നിങ്ങൾ രണ്ടുപേർക്കും, നിനക്കും നിന്റെ ചേച്ചി അനികയ്ക്കും എന്നെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. എന്റെ ഫാമിലിയെ പറ്റിയും അറിയാം. പക്ഷേ എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് യാതൊന്നും അറിയില്ല. ശരിക്ക് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ രണ്ടുപേരും അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾ രണ്ടുപേരുടെയും പാരൻസിനെ കുറിച്ചും എനിക്ക് യാതൊന്നും അറിയില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ പാരൻസിന്റെ പേരെന്താണ്? എന്റെയാണോ അതോ അനുഗ്രഹിച്ചിട്ട് പാരൻസിന്റെ പേരാണോ അറിയേണ്ടത്? രണ്ടൊന്ന് തന്നെയല്ലേ. എന്നാ സച്ചിൻ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ അച്ഛന്റെ പേരെന്താന്ന് പറയ്. ഗുണശേഖരൻ തോട്ടേക്കാട്. ഗുണശേഖരൻ തോട്ടേക്കാട്. ഓക്കേ, അപ്പോ നിന്റെ അമ്മയുടെ പേര്? വന്ദന ഗുണശേഖരൻ. ഓക്കേ, അപ്പോ അദ്ദേഹം, ഐ മീൻ നിന്റെ അച്ഛന്റെ ജോലി എന്തായിരുന്നു? ചെറിയ കച്ചവടം നടത്തുമായിരുന്നു. ഹാ, he was a businessman. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കേ, എന്തിന്റെ എന്തിന്റെ ബിസിനസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്? സോപ്പിന്റെ. സോപ്സ്? ഓ കൂൾ. സോ ഹി മാനുഫാക്ചർസ് സോപ്സ്. അപ്പോ മാനുഫാക്ചർ ചെയ്തതിന് ശേഷം സ്വന്തം ഔട്ട്ലെറ്റിൽ നിന്ന് റീറ്റെയിൽ ചെയ്യായിരുന്നു, അതോ ഹി വുഡ് സപ്ലൈ ടു മോൾസ് ആൻഡ് ഷോപ്സ്? അതെല്ലാം കൊണ്ടു നടന്ന് വിൽക്കുന്നതായിരുന്നു അച്ഛന്റെ പതിവ്. കൊണ്ടു നടന്ന് വിൽക്കുമായിരുന്നു. അത് ശരി. യു മീൻ ടു സേ അദ്ദേഹം സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് സ്വന്തമായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ ഹി ഹാഡ് എ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ദാറ്റ്സ് വെരി ഗുഡ്. അപ്പോ അദ്ദേഹത്തിന് ഡയറക്റ്റ് സെയിൽസിൽ താല്പര്യമുള്ളതുകൊണ്ട് അദ്ദേഹം തന്നെ മാർക്കറ്റ് ചെയ്തായിരിക്കും അല്ലേ? അല്ല, അതെല്ലാം എടുത്തുകൊണ്ട് അച്ഛൻ ഓരോരോ വീടുകളിൽ കയറി വിൽക്കുമായിരുന്നു. വീട്ടില് എന്ന് പറഞ്ഞ എന്റെ അച്ഛൻ സ്വയം സോപ്പുകൾ ഉണ്ടാക്കി അതെടുത്ത് ഓരോരോ വീടുകളിൽ കയറി വിൽക്കുമായിരുന്നു. ഞാനിപ്പോ വരാം സച്ചിൻ. സച്ചിൻ, നീ ഇവിടെ എന്തെടുക്ക? എസ്എസ്ഒയോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. Man to man talk, you know. എന്നിട്ട് ശിവൻ ഇവിടെ എങ്ങും ഇല്ലല്ലോ. ഇപ്പഴാ എണീറ്റ് പോയത്. എന്താ കാര്യം? ഈടെയായി നിങ്ങൾ രണ്ടുപേരും കുറെ ഏറെ സംസാരിക്കുന്നുണ്ടല്ലോ. എന്താ ശിവൻ പറഞ്ഞു? അതൊന്നുമില്ല, എന്നോട് അച്ഛനമ്മയെ പറ്റി ചോദിക്കുമായിരുന്നു. ആരുടെ മമ്മിയെ പറ്റിയാ ചോദിച്ചു? എന്റെ അച്ഛന്റെ അമ്മയുടെയും കാര്യങ്ങള്. അതെന്തിനാ? അതെന്തിനാന്നറിയില്ല. എസ്എസ്ഐനോട് ചോദിച്ചു, ഞാൻ അതിനുള്ള ഉത്തരം കൊടുക്കുകയും ചെയ്തു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഇവിടെ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ജയദേവൻ പറഞ്ഞവരും കേട്ടാ മതിയായിരുന്നു. അപ്പൊ തന്നെ അണ്ടർഗ്രൗണ്ടിൽ പോയാ മതിയായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ മിസ്സിസ് പൂച്ചക്കണ്ണിക്ക് എന്നെ പിടുത്തം കിട്ടൂലായിരുന്നു. അവക്ക് എന്റെ പേര് മനസ്സിലാക്കാൻ പറ്റൂലായിരുന്നു. പേരുകൾ മനസ്സിലാക്കാൻ പറ്റിയ പിന്നെ പിന്നൊരു പ്രശ്നമല്ലല്ലോ. എന്റെ കംപ്ലീറ്റ് ജാതകം വരെ അവളുടെ കയ്യിൽ എനിക്ക് കിട്ടാൻ താമസമില്ല. ഞാൻ എന്തിനാണ് ജനിച്ചത്? എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവണില്ല. സാധാരണ ആൾക്കാർക്ക് മക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ആഘോഷിക്കും, എല്ലാവർക്കും ആയിട്ട് പാർട്ടികൾ നടത്തും. വീട്ടിലൊക്കെ ഭയങ്കര ആഘോഷമായിരിക്കും, ലൈറ്റുകളൊക്കെ കത്തിച്ച്. പക്ഷെ ഞാൻ ജനിച്ച സമയത്തുണ്ടല്ലോ,
ലൈറ്റ്സ് ഓഫ് മഹി, ലൈറ്റ്സ് ഗോൺ. എന്തിനാ ഇത്? എന്റെ തലയിൽ എന്തോന്ന് വെച്ച് ഭാഗ്യം എഴുതിയത്? എന്തിന്? എന്തിന് എന്നെ ഇങ്ങോട്ട് അയച്ചത്? ആർക്കും ഒരു പ്രയോജനമില്ലാത്തൊരു ജന്മം. രൂപം ബാബു എല്ലാം ശിവനോബ്രോയുടേത് പോലെ തന്നെയാണ്. പക്ഷെ തന്നിരിക്കുന്ന ഭാഗ്യം കോളനികളിലെ പട്ടിയേക്കാളും കഷ്ടം. എല്ലാവരാണെങ്കിൽ കോടികൾ വെച്ച് ബിസിനസ്സുകൾ ചെയ്യണം. ചുറ്റുമുള്ള എല്ലാവർക്കും അവനോട് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ കാര്യമോ? എന്റെ കാര്യം പറയാൻ എനിക്ക് ഇന്ന നാടാണ്. ആർക്കും നമ്മളെ കണ്ണെടുത്താ കണ്ടുകൂടാ. അല്ല, ഇതൊക്കെ നിന്റെ അടുത്ത് എന്തിനു പറയണത്? എന്റെ സ്വന്തം അമ്മയുടെ കാര്യം തന്നെ അറിയല്ല. എന്നെ അവർക്ക് കാണുന്നതോ സംസാരിക്കുന്നതോ മിണ്ടുന്നതോ ഒന്നും ഇഷ്ടമല്ല. നിന്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ട് എന്തിനു കിട്ടേ? എനിക്കൊരു ചോദ്യങ്ങൾ ചോദിച്ചാ കൊള്ളാന്നുണ്ട് കേട്ടാ. ഇനിയെങ്കിലും ഈ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ശരിയാവൂല. എന്തിനാണ് എന്നെ ഇങ്ങനെ ജനിപ്പിച്ചത്? എന്തിനാണ് എന്നെ ഈ ഭൂമിയിലോട്ട് പറഞ്ഞയച്ചത്? എല്ലാവരുടെയും ചീത്ത വിളികൾ കേൾക്കാനാ? എന്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കണത്? ഞാൻ അതിന് നിന്റെ അടുത്ത് എന്തിനെങ്കിലും തെറ്റുകൾ ചെയ്താ? ഞാൻ ചോദിക്കണ ഈ ചോദ്യങ്ങളൊന്നും നിങ്ങൾ കേൾക്കണില്ലായിരിക്കും അല്ലേ? അല്ല, എനിക്കറിയാൻ മേനേജറി ചോദിക്ക. നിന്റെ കണ്ണി എല്ലാവരും ഒന്നാണെന്നല്ലേ പറയാറ്? എല്ലാവരും ഒരുപോലെ. പിന്നെന്തിനാണ് എന്റെ കാര്യത്തിൽ സംഭവിച്ചത്? പിച്ച് എടുക്കണവരെ എന്തിനാണ് സൃഷ്ടിച്ചത്? എല്ലാവരും ഒരുപോലെ കാണുന്ന നീ എന്തിനാണ് അവനെ അങ്ങനെ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് പറയേ. ഒന്നും പറയാല്ലേ, ഞാൻ വെറും പുഴു. പുഴുവിനേക്കാളും കഷ്ടം. ഞാൻ എന്തിനു തെറ്റടയെ ചെയ്തത്? അഴുക്കുചാലിലെ കൃമിയേക്കാളും കഷ്ടം. അഴുക്കുചാലിലെ കൃമിയേക്കാളും കഷ്ടം എന്റെ അവസ്ഥ. എന്തിനിങ്ങനെ ജീവിക്കണത്? അനികയുടെ അച്ഛന്റെയും അമ്മയുടെയും കുടുംബത്തിന്റെ പേര് നീ തന്നെ പറഞ്ഞു കൊടുക്ക്. കാരണം നീ ആ വക കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നറിയാം. നീ അനികയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോ അവളുടെ പാരമ്പര്യവും കുടുംബ മഹിമയൊക്കെ അന്വേഷിച്ച് അറിഞ്ഞിട്ട് തന്നെയല്ലേ? ഒരു മനുഷ്യനെ അറിയണമെങ്കിൽ ആ ആളിന്റെ കുടുംബത്തെ പറ്റി ആദ്യം അറിയണമെന്നല്ലേ നീ പറയാറുള്ളത്? ഇനി അനികയുടെ പേര് നിന്റെ പേരിന്റെ കൂടെയും അതുപോലെ എല്ലാ രേഖകളിലും വരാൻ പോവല്ലേ. അതുകൊണ്ട് നിന്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും അനികയുടെ ചരിത്രം എന്താണെന്ന് അറിയണ്ടേ? അവളുടെ പേരൻസ് ആരാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും നമുക്കറിയണം. വെടിയുണ്ട് ഏറ്റത് എനിക്കായാലും തനിക്കായാലും ജീവൻ പോകുന്നത് എന്റേത് തന്നെയല്ലേ? ഞാൻ എന്തൊക്കെയാ ആലോചിക്കുന്നത്? എനിക്ക് എന്താ ശരിക്കും സംഭവിച്ചത്? അനികയുടെ പാരന്റ്സ് ആരായിരുന്നു? അവരെന്താണ് ചെയ്തോണ്ടിരുന്നത്? അതൊക്കെ അറിഞ്ഞിട്ടിപ്പോ എന്താ കാര്യം? അനിക അനിക തന്നെയല്ലേ? ഇല്ല ശിവ, കുടുംബ മഹിമയും പാരമ്പര്യമൊക്കെ നിനക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുക? അങ്ങനെയുള്ളവരെ ഉൾക്കൊള്ളാൻ നിനക്ക് സാധിക്കോ? അത് മറന്ന് നിനക്ക് ജീവിക്കാൻ സാധിക്കോ? ഈ ചിന്താഗതികളും ധാരണയെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ശിവനോബ്രോയുടെ അസ്തിത്വം തന്നെ നഷ്ടമാവില്ലേ? പക്ഷെ അത് മാറ്റിയില്ലെങ്കിൽ അനികയെ നഷ്ടപ്പെടില്ലേ? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അതറിയേണ്ട സമയമായിരിക്കുന്നു. അനികയുടെ കുടുംബ പശ്ചാത്തലം, അവളുടെ പാരൻസ് ആരാ, ഇതെല്ലാം അറിഞ്ഞേ പറ്റുള്ളൂ. അറിയാതിരുന്നാൽ ശരിയാവില്ല.